പോളിംഗ് ബൂത്തുകളിൽ കാണുന്ന തിരക്ക് തീർച്ചയായും എനിക്ക് അനുകൂലമായ സാഹചര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി പുറത്തുവന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിശകലന റിപ്പോർട്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന് ആശ്വാസം പകരുന്നതാണ്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ തോമസ് ചാഴികാടൻ 36,000 വോട്ടിന് വിജയിക്കുമെന്നാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. എല്ലാ തെരഞ്ഞെടുപ്പിന് ശേഷവും രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് CPM, ഇത്തരത്തിലുള്ള വിലയിരുത്തൽ നടത്താറുണ്ട്. ഈ വിലയിരുത്തൽ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ചത്. ചാഴിക്കാടിന് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 വ്യക്തമായ ലീഡ് ലഭിക്കുമെന്നാണ് CPM വിലയിരുത്തൽ. വൈക്കം, ഏറ്റുമാനൂർ, പാല, കടുത്തുരുത്തി മണ്ഡലങ്ങളിലാണ് LDF ലീഡ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ തന്നെ വൈക്കത്തായിരിക്കും ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമെന്നും പറയുന്നു. UDFൻ്റെ കൈപ്പിടിയിലുള്ള പിറവം, കോട്ടയം, പുതുപ്പള്ളി മണ്ഡലങ്ങൾ UDFനൊപ്പം നിൽക്കുമെന്ന് തന്നെ ഇടതുമുന്നണി വിലയിരുത്തുന്നു. ഈ മണ്ഡലങ്ങളിൽ UDFന് വ്യക്തമായ ഭൂരിപക്ഷവും ലീഡും ലഭിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. ഈ 3 മണ്ഡലങ്ങളിൽ നിന്നായി UDF സ്ഥാനാർത്ഥിക്ക് 25,000 വോട്ടിൻ്റെ ലീഡ് ലഭിക്കുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. തന്നെ ഫ്രാൻസിസ് ജോർജിന് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം LDF പ്രവചിക്കുന്നത് പുതുപ്പള്ളിയിൽ നിന്നാണ്. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായ പുതുപ്പള്ളിയിൽ നിന്ന് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഇവിടെ ചാണ്ടിയമ്മൻ 36,000 വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഈ UDF അനുകൂല ട്രെൻഡ് പുതുപ്പള്ളിയിൽ തുടരുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ കണ്ടെത്തൽ. പിറവം, കോട്ടയം, പുതുപ്പള്ളി മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് ലഭിക്കുന്ന ഭൂരിപക്ഷം മറ്റ് 4 മണ്ഡലങ്ങളിലെ ഇടതുമുന്നണിയുടെ മേൽക്കൈയിൽ തകർക്കാനാകുമെന്നും ചാഴിക്കാടിനെ 36,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാവുമെന്നും CPM കണക്ക് കൂട്ടുന്നു. കോട്ടയത്തെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 UDF ആണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ വിജയിച്ചത്. മണ്ഡലങ്ങളിലെല്ലാം UDFന് നേരിയ മേൽക്കൈയോ വ്യക്തമായ ഭൂരിപക്ഷമോ ലഭിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളുടെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്രാൻസിസ് ജോർജ് വിജയിക്കുമെന്ന് അവർ ഉറപ്പായും പറയുന്നു. തോമസ് ചാഴിക്കാടന് CPM ലീഡ് പ്രതീക്ഷിക്കുന്ന പാല, കടുത്തുരുത്തി മണ്ഡലങ്ങൾ UDF കൈപ്പിടിയിലാണ്. ഇവിടെ യഥാക്രമം മാണി സി കാപ്പനും മോൻസ് ജോസഫുമാണ് MLA. ഇതിൽ തെരഞ്ഞെടുപ്പ് പ്രവചന വിദഗ്ധനായി ഇതിനകം തന്നെ അറിയപ്പെടുന്ന പാല MLA മാണി സി കാപ്പൻ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാല മണ്ഡലത്തിൽ മാത്രം 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മാണി സി കാപ്പൻ പ്രവചിക്കുന്നത്. CPM ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന ഇടതുമുന്നണിയുടെ കൈപ്പിടിയിലുള്ള വൈക്കം, ഏറ്റുമാനൂർ മണ്ഡലങ്ങളിൽ NDAയും മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് നേട്ടമുണ്ടാകുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് നേട്ടമുണ്ടാക്കുമെന്ന് വരികൾക്കിടയിലൂടെ വെള്ളാപ്പള്ളി നടേശനും കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ മറ്റ് 2 പാർട്ടികളുടെ കൂടി തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. CPM പോലെ വളരെ കൃത്യമായ വോട്ടിംഗ് സംവിധാനം വിലയിരുത്തൽ മറ്റ് കക്ഷികൾക്ക് പലപ്പോഴും സാധിക്കാറില്ല എന്ന് തന്നെ പറയേണ്ടി വരും.
ും സി പി എമ്മിൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ വിലയിരുത്തൽ ഇടതുമുന്നണി ക്യാമ്പിന് തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ആവേശം പകർന്നിരിക്കുകയാണ്.